ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. പുതിയ സിനിമാ വിശേഷങ്ങളും DVD അപ്ഡേറ്റുകളും നേരത്തെ തന്നെ അറിയുന്നതിനായി ഇതുവരെയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വിജയ് നായകനായിരുന്ന മാസ്റ്ററിൽ ആൾട്ടർ ഈഗോ കൺസെപ്റ്റ് ഉണ്ടോ? പിന്നെ മാസ്റ്ററിന്റെ റിലീസ് ഡേറ്റിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ സൂററൈ പോട്രു മൂവിക്ക് 1000 കോടി രൂപ കളക്ഷൻ നേടാനായോ? ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്തെ നോക്കാനായിട്ട് പോകുന്നത്. മാസ്റ്ററിന്റെ ടീസർ ഇറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ഒരു പേരാണ് ആൾട്ടർ ഈഗോ. അപ്പോൾ ആദ്യം നമുക്ക് ആൾട്ടർ ഈഗോ എന്താണെന്ന് നോക്കാം. ഇതിനെ കുറിച്ച് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്കുള്ളിൽ തന്നെ മറ്റൊരു വ്യക്തിത്വം ഉണ്ടാവുക, ഇതിനെയാണ് നമ്മൾ ആൾട്ടർ ഈഗോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തമിഴ് സിനിമയിൽ ആൾട്ടർ ഈഗോ എന്ന കൺസെപ്റ്റ് മുൻപും യൂസ് ചെയ്തിട്ടുണ്ട്. വിക്രം നായകനായ ശങ്കറിന്റെ ബ്രഹ്മാണ്ഡ ചിത്രമായ അന്യനിൽ ആൾട്ടർ ഈഗോ എന്ന കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാസ്റ്ററിന്റെ ടീസർ കാണുമ്പോൾ ആൾട്ടർ ഈഗോ എന്ന കൺസെപ്റ്റ് ചിത്രത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇത് പറയാനുള്ള കാരണം ടീസറിൽ തന്നെയുണ്ട്. ചിത്രത്തിന്റെ ടീസറിലെ ഒരു സീനിൽ വിജയുടെ മുഖത്തെ 2 മുറിപ്പാടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേ മുറിപ്പാടുകൾ വിജയ് സേതുപതിയുടെ മുഖത്തും മറ്റൊരു സീനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ടീസറിൽ വിജയ് ഒരു ബ്ലൂ ഷർട്ട് ഇട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതേപോലെ മറ്റൊരു സീനിൽ വിജയ് സേതുപതി ഇതേ ബ്ലൂ ഷർട്ട് ഇട്ട് ഫൈറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ കയ്യിലൊരു ബക്കറ്റുമായി മെറൂൺ കളർ ഷർട്ട് ഇട്ട് വിജയ് നിൽക്കുന്ന ഒരു സീന് ടീസറിലുണ്ട്. അതുപോലെ വിജയ് സേതുപതിയും സെയിം ഷർട്ട് ഇട്ട് ഒരു റെയിൻ ഫൈറ്റിൽ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം നോക്കുമ്പോൾ ചിത്രത്തിൽ എന്തായാലും ആൾട്ടർ ഈഗോ എന്ന കൺസെപ്റ്റ് ഉണ്ടാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതായത് മാസ്റ്റർ എന്ന ചിത്രത്തിൽ വിജയും വിജയ് സേതുപതിയും ഒരാൾ തന്നെ ആയിരിക്കാം. പക്ഷേ ഇങ്ങനെയൊരു കഥയായിരിക്കണം മാസ്റ്ററിലേത് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കും. എന്തായാലും മാനഗരം, കൈദി തുടങ്ങിയ മികച്ച ചിത്രങ്ങൾ എടുത്ത ലോകേഷ് ഒരു കൊമേഴ്ഷ്യൽ ചിത്രമായി ഒരിക്കലും മാസ്റ്ററിനെ എടുക്കുകയില്ല എന്ന കാര്യത്തിൽ 100% ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറഞ്ഞതായിരുന്നു, ഇതുവരെ കണ്ട വിജയ് മാനറിസങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും മാസ്റ്ററിലേത് എന്ന്. ഇനി മാസ്റ്റർ സിനിമയുടെ റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ പൊങ്കൽ റിലീസായിട്ടായിരിക്കും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്നായിരുന്നു റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നത്. തമിഴ്നാട് എന്തായാലും ഇപ്പോൾ 50% ഒക്യുപ്പൻസിയോടെ തിയേറ്ററുകളെല്ലാം ഓപ്പൺ ചെയ്തു കഴിഞ്ഞു. പക്ഷേ കേരളം ഉൾപ്പെടെ വിജയ്ക്ക് നല്ലൊരു രീതിയിൽ ഫാൻ ബേസ് ഉള്ള സ്ഥലങ്ങളിലൊന്നും തിയേറ്ററുകളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. കേരളത്തിൽ എന്തായാലും ഏപ്രിൽ മാസം, അതായത് വിഷു സീസണിൽ മാത്രമേ തിയേറ്ററുകളെല്ലാം ഓപ്പൺ ചെയ്യുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാസ്റ്ററിന്റെ റിലീസ് ഏപ്രിൽ മാസത്തേക്ക് നീണ്ടേക്കാമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഏപ്രിൽ മാസത്തിൽ ലാലേട്ടൻ നായകനായി എത്തുന്ന ദൃശ്യം 2, മമ്മൂക്കിയുടെ പ്രീസ്റ്റ് എന്നീ ചിത്രങ്ങളും തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ 50% ഒക്യുപ്പൻസിയോടെയാണ് തിയേറ്ററുകൾ ആ ഒരു സമയത്തും ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സിനിമകൾക്ക് മികച്ചൊരു ലാഭം തിയേറ്ററുകളിൽ നിന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനി സുധാ കങ്കറുടെ ഡയറക്ഷനിൽ സൂര്യ നായകനായി ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്ത സൂററൈ പോട്രുവിനെ മികച്ച അഭിപ്രായങ്ങൾ നേടി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പിന്നാലെയാണ് ഈ ഒരു ചിത്രം 1000 കോടി രൂപ കളക്ഷൻ നേടിയെന്ന തരത്തിലൊരു വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ആമസോൺ പ്രൈമിലൂടെ റിലീസായ ഈ ഒരു ചിത്രത്തിന് 1000 കോടി രൂപ കളക്ഷൻ ലഭിച്ചുവെന്ന് ഇതുവരെയായും ആമസോൺ പ്രൈമോ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോ സ്ഥിരീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിന് 100 മില്യൺ സബ്സ്ക്രിപ്ഷൻ ലഭിച്ചു എന്നതും ഫേക്കാണ്. അങ്ങനെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ തീർച്ചയായും ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ വരേണ്ടതായിരുന്നു. അത് ഇതുവരെയായും വന്നിട്ടില്ല. എന്തായാലും മികച്ച അഭിപ്രായങ്ങൾ നേടി ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്ന സൂററൈ പോട്രു എന്ന ചിത്രത്തിന് മികച്ച ലാഭം തന്നെയാണ് ആമസോൺ പ്രൈമിലൂടെ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും 2020 റിലീസ് ചെയ്ത മികച്ചൊരു ചിത്രം തന്നെയാണ് സൂററൈ പോട്രു. ചിത്രത്തെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് ഉടൻ തന്നെ ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഫ്രണ്ട്സ്, ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം. ബൈ.